Hi everyone, Assalamualaikum, welcome back to our channel. Now trending is going to be right, Chickenummukulsu. Now we chicken and Chickenummukulsu. Now we have a Chickenummukulsu. I have a kilo chicken and a kilo chicken. I have a side of the side. I have a masala and a masala. I have a tablespoon of pachamalli, a teaspoon of cherry jeeragam. ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് വറ്റൽ മുളക് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് ഞാൻ ആ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിയുടെ പകുതി കഷ്ണങ്ങളാക്കിയത് ഒരു സവാളയുടെ പകുതി കഷ്ണങ്ങളാക്കിയത് നാല് കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയില ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഇതിലേക്ക് എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ ഇതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടിത് അരച്ചെടുക്കണം നന്നായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കാം മസാല എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇതിൻ്റെ ഉൾഭാഗത്തും ഒക്കെ ആയിട്ട് നന്നായിട്ട് മസാല പുരട്ടിക്കൊടുക്കുക അപ്പോൾ അത് മുഴുവനായിട്ട് മസാല പുരട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാലിയും ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തിട്ടൊന്ന് വേവിക്കുകയാണ് അതിന് കുക്കറിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് മസാല പൊട്ടിയ ചിക്കൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് വിസിലിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ഓൾറെഡി കുക്കായിട്ടുള്ള ചിക്കൻ ആണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി നാല് സൈഡൊന്ന് ജസ്റ്റ് ഫ്രൈ ആവുന്ന രീതിയിൽ ചെയ്തെടുക്കുക അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴന്നു വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് പുഴുങ്ങിയ രണ്ട് മുട്ട എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കുക ചിക്കൻ്റെ ഉള്ളിലേക്ക് ആദ്യം ഞാൻ കുറച്ച് മസാലയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് മസാലയൊക്കെ നല്ല അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക പിന്നെ ഒരു മുട്ട വെച്ച് കൊടുക്കാം ഇത് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ഉള്ളിൽ സ്പേസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ വീണ്ടും മസാല വെച്ച് കൊടുക്കുക നമുക്കിതിലേക്ക് ഈ ചിക്കൻ്റെ സ്പേസ് അനുസരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും കുറച്ച് മസാലയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ട് ഞാനിത് ആ ചിക്കൻ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഉമ്മുക്കുൽസ് ആക്കി എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു പുഴുങ്ങിയ കോഴിമുട്ടയിൽ ഞാൻ ഇതാ രണ്ട് കണ്ണായിട്ട് ഗ്രാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ചുണ്ടായും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കുത്തിക്കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഈ ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഉമ്മുക്കുൽസുവിൻ്റെ ഫേസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉമ്മുക്കുൽസുവിനെ ഒന്നും കൂടി മൊഞ്ചത്തിയാക്കി എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടൊരു തട്ടിട്ട് കൊടുത്താലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഉമ്മുക്കുൽസുവിന് ഇതേപോലെ ഇങ്ങനെ തട്ടിട്ട് കൊടുക്കാം നമുക്ക് ഈ ഫോയിൽ പേപ്പറിന് പകരം ടിഷ്യൂ പേപ്പറൊക്കെ എടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ചെയ്യുക അപ്പോൾ അതാ ഉമ്മുക്കുൽസു നല്ല മൊഞ്ചത്തിയായിട്ടില്ലേ നമുക്ക് ഉമ്മുക്കുൽസു ഇരിക്കണടത്തൊക്കെ ഒന്ന് അലങ്കരിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഗീ റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഉമ്മുക്കുൽസുവിന് ഇരുത്തിയിട്ടുണ്ട് പിന്നെ അത് രണ്ട് സൈഡിലും ബാക്കിയുള്ള മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മുക്കുൽസുവിൻ്റെ ചുറ്റും ക്യാരറ്റും കുക്കുംബറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മുക്കുൽസുവിനെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്